എന്റെ ഒരു ഫാത്തിഹയുണ്ട്. നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനും ഉന്നതങ്ങളായ മാനുഷിക മൂല്യങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി അനവരതം പോരാടുകയും ജീവത്യാഗം വരെ വരിക്കുകയും ചെയ്ത കർമ്മയോഗികളുടെയും ധീരരക്തസാക്ഷികളുടെയും വീരസ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. മദ്യം നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന മാരകവും വ്യാപകവുമായ ആഘാതത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. മദ്യം, കഞ്ചാവ് തുടങ്ങിയവയ്ക്കെതിരെ പോരാടേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നുമുള്ള എൻ്റെ വാക്കുകളിലൂടെ ആവർത്തിക്കുന്നു. മാത്രമല്ല, ജീവിത അവസാനം വരെ ഈ മഹാതിന്മകൾക്കെതിരെ എൻ്റെ ആരോഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും അർത്ഥലബ്ധിയുടെയും അവസരങ്ങളുടെയും അർഹമായ പങ്ക് നീക്കി വെച്ചുകൊണ്ട് കുടുംബകാര്യങ്ങൾക്കെന്നതിലുപരി ഗൗരവത്തോടെയുള്ള എൻ്റെ പോരാട്ടം തുടരുമെന്ന പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, സ്വാഗത പ്രസംഗകൻ, അതുപോലെ ആഷിഖ് എൻ്റെ സുഹൃത്ത്, ഒരു താലൂക്കിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, മുജാഹിദ് ബാലുശ്ശേരി, ഞങ്ങളുടെ മദ്യനിരോധന സമര രംഗത്തെ സഹപ്രവർത്തകർ, സഹായികൾ, ബന്ധുക്കളായ ഫാദർ വർഗീസ് മൊഴിത്തേറ്റ്, അതുപോലെ തന്നെ ബ്രദർ പീറ്റർ തുടങ്ങി മുഴുവൻ ആളുകളുമായ ആത്മബന്ധുക്കളെ നമസ്കാരം. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ എന്നും അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ എന്നും ദയാനിധിയായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കുമാറാകട്ടെ എന്നുള്ളത് അസ്സലാമു അലൈക്കും എന്നുള്ളതിൻ്റെ മലയാളമാണ്. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് പറയേണ്ടതാണ് വലൈക്കും സ്സലാം ബർക്കത്തുല്ലാഹി വബറകാത്തുഹു. നിങ്ങൾ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഞാനൊരു കാഫറാണെന്നാണ് നിങ്ങളുടെ പലരുടെയും വിചാരം. എന്നാൽ ഞാൻ കാഫിറല്ല, മുനാഫിക്കുമല്ല, അതൊന്നും നിങ്ങൾ വിചാരിച്ചുള്ള ഓ അതൊക്കെ പറഞ്ഞവർക്ക് അലഹദില്ലാറബില്ലാലമീൻ. ഞാനീ അരമണിക്കൂർ പ്രസംഗിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത് ആഷിഖ്, വിളിച്ചു പറഞ്ഞത്. ഇവിടെ എത്തിയപ്പോൾ അത് 15 മിനിറ്റായി. 15 മിനിറ്റും തീർന്നിരിക്കുകയാണ്, ബാക്കിയെല്ലാം പ്രസംഗിച്ചിട്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. മദ്യനിരോധനം തന്നെയാണ്. മദ്യത്തിന് ഖുർആനിൽ പറയുന്ന പേര് ഹംർ എന്നാണ്. ഹംർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മറയ്ക്കുന്നത്. സൂര്യപ്രകാശത്തെ മേഘം മറയ്ക്കുമ്പോൾ നമുക്ക് ഇരുട്ടായിരിക്കും. ശവാൽ മാസത്തിൽ നിങ്ങൾക്കത് കാണാം, മഴക്കാലത്ത് മേഘങ്ങളായിരിക്കും. അതുപോലെ തന്നെ ചന്ദ്രനെ മേഘം മറയ്ക്കുമ്പോൾ പ്രകാശം ഉണ്ടാവില്ല, ഇരുട്ടായിരിക്കും. ബുദ്ധിയെ മറച്ചു കളഞ്ഞാൽ ആ ഇരുട്ടാണ് തമസ്. തമസ്സിലാണ് തമശക്തികൾ ഉണരുക. തമശക്തികളാണ് വിലക്കപ്പെട്ട മുഴുവനും. അപ്പൊ മദ്യമുള്ളയിടത്ത് വിലക്കപ്പെട്ട മുഴുവൻ തമശക്തികളും ഉണരും. ഞാനൊരിക്കൽ നമ്മളുടെ കാന്തപുരം എ പി ഉസ്താദിൻ്റെ ഒരു ജാഥയിൽ പ്രസംഗിച്ചു, മാനവികതയെ ഉണർത്തുന്നതിന്. ഷാരെ മുബാറക്ക് എന്ന് വിചാരിക്കേണ്ട നിങ്ങളാരും. അപ്പോ അവിടെ ഞാൻ പറഞ്ഞത്, അന്നേരം സമയമില്ലായിരുന്നു, ഇങ്ങനെ ഒരു 7 മിനിറ്റേ ബാക്കിയുള്ളൂ. ഞാൻ വേഗം പറഞ്ഞു തീർത്തത്, ഖുർആനിൽ 3 വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് ഇൻസാനിയത്ത്, മാനുഷികത, മനുഷ്യത്വം. രണ്ട് ഐവാനിയത്ത്, മൃഗീയത. 3 ശൈത്താനിയത്ത്, പൈശാചികത. ചിലതൊക്കെ പറയാറുണ്ട് മൃഗീയമായ ബലാത്സംഗം. മൃഗം അങ്ങനെ ബലാത്സംഗം ചെയ്യാറില്ല. മൃഗീയമായ കൊലപാതകം, മൃഗം ഇരയ്ക്കും ഇണയ്ക്കും വേണ്ടി പോലും ആ സ്വവർഗത്തിലെ കൊല്ലാറില്ല, മനുഷ്യൻ മാത്രമാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ആളുകളൊക്കെ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഷെയ്ത്താനിയത്തുനിന്ന് രക്ഷപ്പെടാനും അല്ല, ചെകുത്താന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. മദ്യമുണ്ടാക്കുക ചെകുത്താന്റെ ചിന്തയാണ്, മൃഗത്തിന്റെ ചിന്തയല്ല. മദ്യപിച്ചാൽ ഒരുത്തനും മൃഗസമാനമല്ല ആകുന്നത്, ചെകുത്താന് തുല്യമാണാകുന്നത്. ഔദുബില്ലാഹിമിന ഷെയ്ത്താൻ റജിം എന്ന് പറയുന്ന സമൂഹം മദ്യത്തിന്റെ വാഴ്ചയെ തകർത്തില്ല എങ്കിൽ ഷെയ്ത്താന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ചുരുക്കി പറയുകയാണ് ഞാൻ, ബുദ്ധിയാണ് പിടിക്കുക. ബുദ്ധിക്ക് സത്യോ മൃത്യു നൽകിടും പടുക്ഷേളം, മർത്യനെ തിരിയക്കാക്കും പൈശാചരസായനം. ബുദ്ധിയെ പെട്ടെന്ന് കൊല്ലുന്ന മഹാവിഷമാണ് മദ്യം. മനുഷ്യനെ മൃഗമാക്കുന്ന പിശാചിന്റെ അരിഷ്ടമാണ് മദ്യം. ഇത് പറഞ്ഞത് ഉള്ളൂരസ് പരമേശ്വരയ്യരാണ്. മാത്രമല്ല, എനിക്ക് മുസ്ലിം സമൂഹത്തോട് പറയാനുള്ളത്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നൊരു സമുദായം നിങ്ങളാൽ ഉണ്ടാകുമാറാകട്ടെ എന്ന ആലി ഇമ്രാന്റെ വചനം മറന്നു പോകരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീയയിലൂടെ വ്യക്തമാക്കുന്നു അത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ നിങ്ങൾ വിസ്മരിച്ചാൽ, വിഗണിച്ചാൽ, അതിനെ നിഷേധിച്ചാൽ അവസാന കാലത്ത് ദുആ ചെയ്തുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, ഉത്തരം കിട്ടില്ല. അവസാന കാലത്ത് ദുആ ചെയ്യുന്ന ആളുകളുണ്ട്,
എന്തോ ഏതോ എന്ന് വിചാരിക്കുന്ന നഫ്സിൽ ലവാമയിൽ നഫ്സിൽ അമ്മാറയിലൊന്നും ഒന്നും തിരിയില്ല, നഫ്സിൽ ലവാമയിലും തിരിയില്ല. അവസാനം നഫ്സൽ മുത്തമ്മയിന്നായാൾക്ക് ഉണ്ടാകുകയില്ല. അതുകൊണ്ട് എന്തോ ഏതോ എന്നുള്ള കാലത്ത് അള്ളാഹുവിനെ നിഷേധിച്ച് സിനിമാ പാട്ടും പാടി നടക്കുന്നു. 10-60 വയസ്സായാൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അല്ലെന്നില്ല എന്താ ഇയാൾ ഇങ്ങനെ പറയുന്നത്, സുബാനല്ല, അത് അയാൾക്ക് ഇപ്പം ഷുഗർ കൂടി അല്ലെങ്കിൽ പ്രഷർ കൂടി, എന്നാലാണ് അള്ളാഹുവിനെ ഓർമ്മിക്കുക. അങ്ങനെയുള്ളവർക്ക് അവസാന കാലത്ത് ഉത്തരം കിട്ടുകയില്ല. യുവാക്കളോട് യുവാക്കാലത്ത് ഖുർആൻ ചോദിക്കുന്നുണ്ട് വിധിനാളിൽ, നീ യുവാവായിരിക്കുമ്പോൾ എന്തു ചെയ്തു, നിന്റെ ഹിദായത്ത് എന്തായിരുന്നു? എനിക്ക് കച്ചവടമായിരുന്നു, എനിക്ക് രാഷ്ട്രീയമായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു, ഒരു ഉത്തരവും കിട്ടൂല. യുവാക്കൾ ശക്തരാകണം. ഞാൻ ദീർഘമായി പറയുകയല്ല, യുവാക്കളുടെ ശക്തി, സഹോദരിമാർ പുരുഷന് ആണിന് സഹോദരന് ഭർത്താവിന് രക്ഷ കൊടുക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് പ്രവാചകനാവുന്നതിന് മുമ്പുണ്ടായിരുന്ന അള്ളാഹുവിന്റെ ദൂതന്റെ സ്പർശനവും ദർശനവും ഏറ്റ് തന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് കിടക്കുമ്പോൾ എനിക്ക് പുകച്ചിലെടുക്കുന്നു, എനിക്ക് വീശു, എനിക്ക് കുളിരുന്നു, എന്നെ പുതപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോ പാരവിശ്യം കാണിച്ചപ്പോൾ സഹധർമ്മിണി പറഞ്ഞു, ഒന്നുമില്ല, അള്ളാഹുവിന്റെ സമൃദ്ധമായ തൗഫീഖ് താങ്കളിൽ വന്നു വിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ആ ആ തന്റെ ഭർത്താവിന് ശക്തി നൽകിയ ഭാര്യമാർ ഇവിടെ ഉണ്ടായിരിക്കണം. അല്ലാമ ഇക്ബാലിന്റെ ഒരു വരിയുണ്ട്, ഇവിടെ ഇവിടെ ഒരുപാട് തീക്കുണ്ടങ്ങളുണ്ട്, ഇവിടെ ഒരുപാട് രാജാക്കന്മാരുണ്ട്, നുമ്രൂദന്മാരുണ്ട്, പക്ഷേ ഇവിടെ ഒരു ഇബ്രാഹിം ഇല്ല. ശരിയല്ലേ? ഈ നാടങ്ങനെ മദ്യത്തിൽ കടന്ന് മുങ്ങുമ്പോൾ ഏറ്റവും അവസാനമായ അവതീർണമായ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ മദ്യത്തിനെതിരെ അതിശക്തമായ പ്രബോധനങ്ങൾ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? നിങ്ങൾ കഴിഞ്ഞ ഞങ്ങളിവിടെ ഒരു സമരം നടത്തുമ്പോൾ നിങ്ങളുടെ ICA അതുപോലെ കുറെ അബീബുകളായ കുറെ ഇമാമുകളും വന്നതാണ് ഞങ്ങൾക്കൊരു ആവേശം ഉണ്ടായത്. നിങ്ങളുടെ ഈ മൗനത്തെ കുറിച്ച് ഖുർആൻ ചോദിക്കുന്നുണ്ട്. എന്ത്, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാത്തതിന് നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം പറയാൻ? അല്ലേ, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടത് ഈ നൂറ്റാണ്ടിൽ ഈ കാലത്ത് മദ്യത്തിനും ലഹരിക്കുമെതിരെ ആയിരിക്കണം. നിങ്ങൾ വേണ്ട പോലെ ഇളകുന്നില്ല. പക്ഷേ നിങ്ങളെ ഞാൻ അത്ഭുതപ്പെടുകയാണ്, കൊല്ലത്തിൽ ഒരു 52 കുത്തുബുകൾ, 3-4 വയതുകൾ, ചിലർക്ക് മരിച്ചാൽ ആ വീട്ടിൽ ഖുർആൻ വായന, ഖുർആൻ പാരായണം, എത്രയോ കസറ്റുകൾ, ഒരു 5 മീറ്റർ കപ്പം തുണി കൊണ്ട് എങ്ങനെയാണ് പൊതിഞ്ഞ് ശവം മറവ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്ന സ്തോത്രങ്ങളും പ്രചാരണങ്ങളും ഇത്രയേറെ 3-4 വയസ്സ് തൊട്ട് മദ്രസയിലെത്തുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. ഇത്രയും ഭാഗ്യം ലഭിച്ച ആളുകൾ എന്തുകൊണ്ടാണ് ഈ മഹാതിന്മയ്ക്കെതിരെ മൗനം പാലിക്കുന്നത്? നിങ്ങൾ പറയും ഞങ്ങൾ മൗനം പാലിക്കുന്നില്ല. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. വിരോധിക്കുക എന്ന് പറഞ്ഞാൽ വിശേഷേണ രോധിക്കുക എന്നാ, വിശേഷമായ സ്പെഷ്യൽ റൂട്ടിലൂടെ അപ്രോച്ചിലൂടെ എതിർക്കുക എന്നുള്ളതാ. അതുകൊണ്ട് അല്പ ബന്ധുക്കളെ, ഞാൻ ചുരുക്കുകയാണ്, വളരെ ചുരുക്കുകയാണ്, സമയമില്ലാത്തതുകൊണ്ട് എനിക്കൊന്ന് അവസാനമായി നിങ്ങളോട് പറയട്ടെ. അജ്റുൽ അസ്വദിനെ അറിയാമല്ലോ. അജ്റുൽ അസ്വദ് എന്നുള്ള ദേവലോക ശിലയാണ്. അജ്റുൽ അസ്വദ് എടുത്ത് പുറത്ത് വെച്ചത് കൈബ റിപ്പയർ ചെയ്യേണ്ട സമയത്തിലാണ്. അങ്ങനെ കൈബയുടെ റിപ്പയറെല്ലാം കഴിഞ്ഞു, അജ്റുൽ അസ്വദ് എടുത്ത് കൈബയിൽ വെച്ചാലേ ആ പുണ്യക്ഷേത്രം പൂർണ്ണമായി പുണ്യമാവുകയുള്ളൂ. അങ്ങനെ ആരാണ് ഇതെടുക്കുക? അത് കുറെ ആളുകളൊക്കെ മത്സരിക്കുകയാണ്. അന്നത്തെ ഖുറൈശികൾ മത്സരിക്കുന്നു, നിരീശ്വരവാദികൾ മത്സരിക്കുന്നു, എല്ലാവരും പറയുന്നു ഞാൻ പിടിക്കാം. ആ മലയെടുക്കലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരുന്നു, നമുക്ക് അയാളുടെ മധ്യസ്ഥം സ്വീകരിക്കാം. അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അങ്ങനെ ഒരു വലിയ ഒട്ടകത്തിന്റെ തോല് കൊണ്ടുവന്ന് ഈ ഹജ്റുൽ അസ്വദ് എല്ലാവരും കൂടി ഉരുട്ടി ഈ തോലിൽ വെച്ചു. എന്നിട്ട് റസൂൽ പറഞ്ഞു, ആർക്കൊക്കെയാണോ ഇത് പിടിക്കേണ്ടത് എല്ലാവരും ഈ തോലിന്റെ ഓരോ ഭാഗം പിടിച്ചോളൂ. അങ്ങനെ എല്ലാവരും അഭിമാനത്തോടുകൂടി അത് കൊണ്ടുവന്ന് കൈബയിൽ പുനഃപ്രതിഷ്ഠിച്ചപ്പോൾ കൈബ പഴയ കൈബയായി. ഇത് ഞാൻ പറഞ്ഞത് 1967 ഈ കൈബയ്ക്ക് നമുക്ക് കേരളത്തിന് ഒരു പേരുണ്ടല്ലോ, അതായത് ദൈവത്തിന്റെ സ്വന്തം നാട്, അതിനെ ഞാൻ കൈബ എന്ന് വിളിക്കുന്നു ഇപ്പോൾ. പക്ഷേ 1967 EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളം നവീകരിക്കാൻ വേണ്ടി ഈ കൈബയിലെ അജ്റുൽ അസ്വദ് എന്ന് പറയുന്ന മദ്യ നിരോധനം എടുത്ത് പുറത്തു വെച്ചു. പിന്നെ കൈബയല്ല, പിന്നെ ആര് വന്നിട്ടും ആർക്കും മത്സരമില്ല, ഞാനിതിവിടെ വെക്കും എന്ന് ആരും പറയുന്നില്ല. ഈ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായ കൈബയാകണമെങ്കിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എടുത്ത് പുറത്തു വെച്ച അജ്റുൽ അസ്വദ് എന്ന മദ്യ നിരോധനത്തിന്റെ ശില ഇവിടെ എടുത്തു വെക്കാൻ നിങ്ങൾ സഹായിക്കണം. ഒരു തല ഞങ്ങളും പിടിക്കാം, ഞങ്ങൾ മദ്യ നിരോധനക്കാർ അത്രയേ ഉള്ളൂ.
അതുകൊണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ കേരളം കേരളമാവുകയുള്ളൂ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, മദ്യത്തിന്റെ തിന്മകളെ 10 തരക്കാർ മദ്യവുമായി ബന്ധപ്പെട്ട ഉണ്ടാക്കുന്നവർ, വിൽക്കുന്നവർ, കൊണ്ടുപോകുന്നവർ, കുടിക്കുന്നവർ, വിതരണം ചെയ്യുന്നവർ, അതിനൊത്താശ ചെയ്യുന്നവർ, മൗനം പാലിക്കുന്നവർ 10 തരക്കാർ ഇസ്ലാമിന്റെ ഭാഷയിൽ ഇസ്ലാമിന്റെ ശാസനങ്ങളിൽ കുറ്റവാളികളാണ്. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ള ഒരു സമൂഹത്തോട്. പിന്നെ നിങ്ങളോട് ഞാൻ പറയും, ഞങ്ങളുടെ നോട്ടീസിലുണ്ട്, നിങ്ങൾ ഇത് സദക്കയുടെ റമദാൻ എന്ന വാക്കിന് റമദ് എന്ന് പറഞ്ഞാൽ ചൂടിനൊരർത്ഥമുണ്ട്. ഇപ്പൊ ജൂൺ ജൂലൈ മാസം ചൂടുള്ള മാസമാണ്. ജൂൺ ചൂടുള്ള മാസത്തിൽ ഉണ്ടായ വ്രതം എന്നല്ല റമദാൻ അർത്ഥം. റമദാന്റെ റമദ് എന്ന് പറയുന്നത് ഓരോരുത്തരെയും കൽപ്പില റമദാൻ. സമൂഹത്തിന്റെ നാശം കണ്ടുണ്ടാകുന്ന ദുഃഖം, സ്വന്തം സഹോദരങ്ങൾ നശിക്കുന്നതിലുള്ള ദുഃഖം, ലോകത്തിന്റെ വേദന അനുഭവിക്കുന്നതിലുള്ള ദുഃഖം, നന്മ ചെയ്യാൻ കഴിയാത്തതിലുള്ള ദുഃഖം, ആ റമദ് അനുഭവിക്കുകയാണ് നമ്മുടെ കൽബ്. ഈ റമദ് ചൂട് അനുഭവിക്കുന്ന അവസ്ഥയാണ് തപിക്കൽ. തപിക്കലാണ് താപം, അതാണ് തപസ്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നുവെന്ന. ഇസ്ലാം എന്ന വാക്കുണ്ടായത് സിൽമ് എന്ന ശബ്ദത്തിൽ നിന്നാണ്. സിൽമ് ശാന്തിയാണ്. ഓം ശാന്തി 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 എന്ന് ഭാരതം നേരത്തെ പറഞ്ഞു. ആ ശാന്തിയാണ് സിൽമ്, അതാണ് സലാം എന്ന് പറയുന്നത്. ആ സിൽമാണ് ക്രിസ്ത്യാനിയുടെ ശാലോ. നമ്മൾ ഒരു വ്യത്യാസമില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. വെറും മദ്യ നിരോധനം കൊണ്ട് രാജ്യം രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മൾ ഒന്നാണ്, ഏകമാണ്. ഒരു സമുദായത്തിലെ മുസ്ലിങ്ങൾക്ക് മനസ്സിലാകുന്ന വേറൊരു വാക്ക് പറയാം ഞാൻ, ആനന്നാ സുമ്മത്തും വാഹിത, അതാണ് ആത്മബന്ധു എന്ന് ഞാൻ വിളിക്കുന്നത്. ആ ആത്മബന്ധുത ബോധം കൊണ്ടാണ്. ഇതേ ഞാനൊരു ബന്ധമുണ്ട് പറയാൻ നേരമില്ല. ഞിറ്റ ഇവിടെ മാലിക് തീനാർ കേരളത്തിൽ വന്നപ്പോൾ മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ടുവന്നിരുന്നില്ല. പിന്നെ എങ്ങനെ ഇവിടെ മുസ്ലിം മക്കളുണ്ടായി? അന്നത്തെ 10-60 തലമുറകളിൽ അന്നുള്ള എൻ്റെ വലിയമ്മയുടെ അനിയത്തിയോ ഏടുത്തിയാണ് അന്നത്തെ മുസ്ലിങ്ങളുടെ ഭാര്യയായത്. അതുകൊണ്ട് നിങ്ങളും ഞാനും ഇദ്ദേഹവും ഞാനും ഏടുത്തി അനിയത്തി അമ്മ മക്കളാണ്. അതുകൊണ്ട് ആത്മബന്ധു എന്ന് വിളിക്കുന്നത്. ഈ അച്ഛൻ്റെ പാർട്ടി സെന്റ് തോമസ് കേരളത്തിൽ വരുമ്പോൾ പെണ്ണുങ്ങളെ കൊണ്ടുവന്നില്ല. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളിലാണ് കുഞ്ഞുങ്ങളുണ്ടായത്. അതുകൊണ്ട് അച്ഛനും ഞാനും ഏടുത്തി അനിയത്തി അമ്മ മക്കളാണ്. അതാണ് ആത്മബന്ധം. ആ ബോധം നമുക്കുണ്ടായിരിക്കുമ്പോഴാണ് ഒരാൾ ഖുർആന്റെ അനുയായിയാകുന്നത്, ഒരാൾ ഗീതയുടെ അനുയായിയാകുന്നത്, ഒരാൾ ബൈബിളിന്റെ അനുയായിയാകുന്നത്. സമയം ദീർഘിക്കുകയാണ്. എൻ്റെ സ്നേഹിതൻ മുജാഹിദിന്റെ പ്രസംഗം നിങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങളോട് പറയാനുള്ളത്, ഈ ICA ഇസ്ലാമിക് കൾച്ചറൽ അസോസിയേഷൻ, അമീർ ഇവിടെ ഉണ്ട്, ഇസ്ലാമിക് കൾച്ചറൽ എന്നുള്ള പേര് നിലനിർത്തുമ്പോൾ നാം തിന്മയെ ചെറുക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ICA മാത്രം 100 പേർ ഒരു ദിവസം ഞങ്ങളുടെ സത്യാഗ്രഹ പന്തലിലെടുത്ത് വന്നൊരു മുദ്രാവാക്യം വിളിച്ചാൽ ഗവൺമെന്റ് ചിന്തിക്കും. അപ്പോൾ ക്രിസ്ത്യൻ സമൂഹം വരും, ഹിന്ദുക്കൾ വരും. അപ്പൊ ചിലർ ഈ നമ്മളുടെ ഇവിടെ ഉണ്ടോ തബ്ലീഗുകാരുണ്ടല്ലോ, ഉണ്ടാവും തബ്ലീഗുകാർ. ഞങ്ങൾ മലപ്പുറത്തൊക്കെ സമരത്തിൽ വന്ന് പറഞ്ഞു, മാഷേ ഈ ചെറിയ മാഷേ ഞങ്ങൾ സമരത്തിനൊന്നുമില്ല, മുദ്രാവാക്യം വിളിക്കാനൊന്നും ഞങ്ങളില്ല. പിന്നെ നിങ്ങൾ എന്താ ചെയ്യും? മറ്റു സഹായം. ഞാൻ പറഞ്ഞു, ഉസ്താദേ ഈ മുദ്രാവാക്യം വിളി എന്ന് പറഞ്ഞാൽ ദുഃഖ ചെയ്യലാണ്. പൂട്ടണേ ദൈവമേ പൂട്ടണേ ദൈവമേ എന്ന് പാടുകയാണ്. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ, ഉസ്താദേ ഈ പന്തൽ നിങ്ങൾ പഴയ ശ്രാമ്പി പോലെ വിചാരിച്ചാൽ മതി, ഇതൊരു ഇത്തിക്കാഫാണെന്ന് വിചാരിക്കുക. നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് അയാൾ വന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ ഫോറിലാണ്. ഞങ്ങൾക്കൊക്കെ കാര്യമായ സഹായമൊക്കെ ചെയ്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഇത് കക്ഷി മറന്നുകൊണ്ട് തിന്മയ്ക്കും കക്ഷിയില്ല, നന്മയ്ക്കും കക്ഷിയില്ല. ഏറ്റവും വലിയ തിന്മ നന്മയെ വിഴുങ്ങുകയാണ്. അതുകൊണ്ട് ആത്മബന്ധുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ആ പന്തലിൽ, ഞങ്ങളുടെ ഇത്തിക്കാഫിന് നിങ്ങൾ വരണം. നിങ്ങളുടെ ഖുർആൻ പറയുന്നു ജിഹാദിൽ ഇടപെടുന്നവർക്ക് സക്കാത്തിന് അർഹതയുണ്ടെന്ന്. നിങ്ങളെ ഓശാരത്തിനൊന്നും തരണ്ട, ഞങ്ങൾ ജിഹാദിൽ ഇടപെടുകയാണ്. ആ സക്കാത്ത് ഒരു ഇൽമിന്റെ വികസനത്തിനുള്ള ഒരു സദക്കയായി നിങ്ങൾ കാണണം. ഞാൻ നോട്ടീസ് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പണമൊന്നുമില്ല, ഞങ്ങൾ പാവപ്പെട്ട ആളുകളാണ്. 983 ദിവസം മലപ്പുറം സമരം നടത്തി ഞങ്ങൾ പിടച്ചുപോയതാണ്. ഇപ്പോഴും ഞങ്ങൾ ദൈവത്തെ അള്ളാഹുവിനെ നിയത്താക്കിക്കൊണ്ട്. ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, മാ മനുസ്മര യുദ്ധ്യജ. ഈശോ പ്രവാചകൻ പറഞ്ഞു, ഈശാനബി പറഞ്ഞു, കലപ്പയിൽ കൈവച്ചുകൊള്ളൂ, തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾക്കൊരു സുപ്രഭാതം കാണുന്നു. ഈ നാടിനെ മദ്യത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇസ്ലാം സമൂഹം ഒന്ന് മുന്നിട്ടിറങ്ങിയാൽ മതി, കേരളത്തിൽ ബാക്കിയെല്ലാവരും പിമ്പേ വന്നുകൊള്ളും. അതിൻ്റെ പിന്നിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരിക്കും. ഏതായാലും മഹിതമായ സായാഹ്ന സംഗമത്തിന് അനുവാദം നൽകിയ, അനുഗ്രഹം നൽകിയ ദയാനിധിയായ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണാമമർപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ സ്തുതികളും നിനക്കായിരിക്കട്ടെ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജയ് ജഗത്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു.